ഒന്നുകൂടി, സവർണ ഹിന്ദു വിഭാഗങ്ങളിൽ നല്ലൊരു പങ്കും ദരിദ്രരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പല അഗ്രഹാരങ്ങളും ചേരികൾക്ക് സമാനമാണ്. അഗ്രഹാരങ്ങൾ പുതുക്കിപ്പണിയാൻ സർക്കാർ സഹായം നൽകണം. സവർണർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി പറയുന്നു. ശബരിമല കാരണമാണ് വോട്ട് മാറ്റി ചെയ്തതെന്ന് പല വീട്ടമ്മമാരും ഗൃഹസന്ദർശന സമയത്ത് തുറന്നു പറഞ്ഞുവെന്നും കോടിയേരി ലേഖനത്തിലൂടെ തുറന്ന് സമ്മതിക്കുന്നു. VV അരുൺ ചേരുന്നു. അരുൺ, നേരത്തെ നമ്മൾ സംസാരിച്ചത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല, വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. അഗ്രഹാരങ്ങളിൽ ചെന്നപ്പോൾ തന്നോട് അവിടുത്തെ താമസക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് കോടിയേരി ഇന്ന് ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത്. സവർണ ഹിന്ദുക്കൾ RSSനൊപ്പം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ അവരെ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ സവർണ ഹിന്ദുക്കൾ അത്തരം പരാമർശങ്ങളോട് ഖേദമുണ്ടെന്നാണ് ഈ അഗ്രഹാരവാസികൾ കോടിയേരിയോട് പറഞ്ഞത്. ചേരികളെക്കാൾ വലിയ കഷ്ടത്തിലാണ് പല അഗ്രഹാരങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കോടിയേരിയും സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ അഗ്രഹാരങ്ങൾ പുതുക്കിപ്പണയണം, അതിന് പുനരുദ്ധരിക്കണം, അതിന് സർക്കാർ ഓരോ കുടുംബത്തിനും 500,000 രൂപ നൽകണമെന്നാണ് കോടിയേരി ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന എല്ലാത്തരം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരണം, അവർക്ക് സംവരണം നൽകണമെന്ന് CPM നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ഇതിലൂടെ കോടിയേരി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPMനൊപ്പം നിന്നവരെ മാത്രമല്ല പുതിയ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ചും ബ്രാഹ്മണർ വലിയൊരു ഭാഗം എപ്പോഴും CPMനെതിരെന്ന ഒരു പ്രചരണമുണ്ട്. CPM നേതൃത്വം തന്നെ അത് അംഗീകരിക്കുന്നതുമാണ്. അത്തരം ആൾക്കാരെ കൂടി പാർട്ടിക്ക് ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ബ്രാഹ്മണ സമുദായത്തെ മാത്രമല്ല ലത്തീൻ സമുദായവും അതുപോലെ CSI സഭയും അടക്കമുള്ള മറ്റു ക്രൈസ്തവ സമുദായങ്ങളെയും ഒപ്പം നിർത്താനുള്ള അവരുടെ പ്രശ്നങ്ങളും താൻ കേട്ടു എന്ന കാര്യവും ഇതിലൂടെ കോടിയേരി പറയുന്നുണ്ട്. മറ്റു പ്രധാന കാര്യം ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് കോടിയേരി വീണ്ടും സമ്മതിക്കുകയാണ്. വീട്ടമ്മമാർ തന്നോട് തുറന്നു പറഞ്ഞു, അത്തരം കാര്യങ്ങൾ തിരുത്തി വരുത്തുമെന്ന് കോടിയേരി പറയുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൊതുവെ മതിപ്പാണ്, പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. വലിയ വിവാദങ്ങൾ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന നേട്ടങ്ങളെ മുക്കിക്കളയുന്ന വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് തിരുത്തണമെന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായി. പോലീസ് പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ നടത്തേണ്ട ജാഗ്രതകളെക്കുറിച്ചും അഭിപ്രായം പോർന്നു. ഒരു വരിയാണ് കോടിയുടെ ലേഖനത്തിൽ പോലീസിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നതെങ്കിലും അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം സമീപകാല സംഭവവികാസങ്ങൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. സംസ്ഥാന സെക്രട്ടറിയും അത് അംഗീകരിക്കുകയാണ് ലേഖനത്തിലൂടെ. അത് ജനങ്ങൾ പറഞ്ഞു എന്ന മട്ടിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടി വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് കോടിയേരിയുടെ ഇന്നത്തെ ലേഖനത്തിലുള്ളത്. ജനങ്ങളുമായി അടുക്കാനുള്ള വഴികൾ, അത് പരമ്പരാഗതമായി ഒപ്പം നിന്നവർ മാത്രമല്ല പാർട്ടിയുമായി അകന്നു നിൽക്കുന്നവരെ കൂടി ഒപ്പം കൊണ്ടുവന്നാൽ മാത്രമേ മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്ന് CPM നേതൃത്വം തിരിച്ചറിയുന്നു. ശബരിമല പരാജയ കാരണമായെന്ന് വീട്ടമ്മമാരിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പര്യടനം നടത്തിയത്, ഗൃഹസന്ദർശനം നടത്തിയത്. അവിടെയുള്ള വീട്ടമ്മമാർ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു, ശബരിമല തിരിച്ചടി കാരണമായി ഞങ്ങൾ പരമ്പരാഗതമായി കാലാകാലങ്ങളായി CPMനെ വോട്ട് ചെയ്തവരാണ്, പക്ഷേ ശബരിമല വിഷയത്തിൽ മാറ്റി ചെയ്യാൻ നിർബന്ധമായി തീർന്നുവെന്ന് വീട്ടമ്മമാർ പറഞ്ഞിരിക്കുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് മറികടക്കാൻ കൂടുതൽ നടപടികൾ എന്തൊക്കെയാണ്? ഈ ഇത്തരം തിരിച്ചടികൾ ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം തുറന്നു പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി വരുത്തേണ്ട തിരുത്തലുകൾ സംവരണ വിഷയത്തിലടക്കം, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, സ്ത്രീ പ്രവേശനമൊക്കെ കോടതിയിൽ ഇപ്പോഴും പരിഗണനയിലുള്ള വിഷയമാണല്ലോ. സർക്കാർ നേരത്തെയുള്ള കടുംപിടുത്തം ഉപേക്ഷിക്കും, തിരുത്തൽ നടപടികൾ ഉണ്ടാകും, ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അകന്നുപോയ വിഭാഗങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും, അതിനുള്ള സൂചനകൾ എന്തെങ്കിലും ഈ ലേഖനത്തിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ആ ശ്രമങ്ങളുടെ ഭാഗമാണ് CPM സംസ്ഥാന നേതാക്കളുടെ ഗൃഹസന്ദർശനം. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ഭവന സന്ദർശനം തയ്യാറായിട്ട് അദ്ദേഹം കർക്കിടക ചികിത്സയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദർശന പരിപാടി വിട്ടുനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും CPMന്റെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായി തന്നെ ശബരിമല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് പറയുമ്പോൾ ഇപ്പോഴും മുഖ്യമന്ത്രി അതേ തോതിൽ അത് അംഗീകരിക്കാൻ തയ്യാറായോ എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയും നവോത്ഥാന സമിതിയുടെ ഭാഗമായുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നു, നവോത്ഥാന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിൽ മുഖ്യമന്ത്രി ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളെ, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നെങ്കിൽ കൂടി സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളും സ്വീകരിച്ച പോലുള്ള തുറന്നൊരു സമീപനം ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാർട്ടി പക്ഷേ വളരെ വ്യക്തമായി തന്നെ ഈ നിലപാടിൽ ഉറച്ചു ാണ് ശബരിമല തിരിച്ചടിയായി, അത് തിരുത്താനുള്ള എല്ലാ നടപടികളും, സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇപ്പോഴത്തെ ഗൃഹസന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗവുമാണ്. അതുതന്നെയാണ് അതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇപ്പോഴും ആ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ്, അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ശബരിമലയാണ് പ്രധാന പരാജയ കാരണം, അവിടെ ജനങ്ങൾ വോട്ടർമാർ ആകുന്നതിന് പ്രധാന കാരണം ശബരിമലയാണ് എന്ന്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാകുന്നു, അദ്ദേഹം ഇക്കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മിക്ക നേതാക്കന്മാരും ഘടകകക്ഷികളടക്കം ഇക്കാര്യം പലപ്പോഴും ഉന്നയിച്ചു കഴിഞ്ഞു.
എന്നിട്ടും ഈ കാര്യം സർക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ശ്രമമുണ്ടാകും? ആ രീതിയിൽ സർക്കാരിനെ തിരുത്തുന്നതിൽ നിലപാടെടുക്കേണ്ട സർക്കാരാണല്ലോ, പാർട്ടിയല്ലല്ലോ, ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്ത് നടപടി ഉണ്ടാകും? ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അടക്കം ഈ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം സംസ്ഥാന സെക്രട്ടറി അടക്കം ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയുടെ പൊതുവികാരം, മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്ത സംസ്ഥാന സമിതിയുടെ പൊതുവികാരമായിരുന്നു ശബരിമല തെരഞ്ഞെടുപ്പ് പരാജയ കാരണമായെന്ന്. മുഖ്യമന്ത്രി അതിനെ ഒരു ഘട്ടത്തിൽ തള്ളി പറയുന്നില്ല. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളും തുറന്ന് സമ്മതിക്കുന്ന പോലെ അതേ തോതിൽ അതേ ആഴത്തിൽ അക്കാര്യം ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്ന് മാത്രമാണ്. പാർട്ടിയുടെ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാരും സ്വീകരിക്കുക. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി നടക്കമുള്ള കാര്യങ്ങളിൽ അത്ര അഗ്രസീവായ നിലപാട് ഇനി CPM സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ചും സുപ്രീംകോടതിയിൽ ആ റിവ്യൂ ഹർജിയുടെ ഹർജിയിൽ എന്തു പറയുന്നു, അല്ലെങ്കിൽ ഹർജി എങ്ങനെയാണ് കോടതി സ്വീകരിക്കുന്ന അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ കാര്യങ്ങൾ. നേരത്തെ അത്ര ശക്തമായി ഈ വിഷയത്തിൽ സർക്കാർ ഒരു നിലപാടെടുക്കാനും സാധ്യതയില്ല. പാർട്ടിയെ മറികടന്നുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുക്കില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരിച്ചു വരാം അരുൺ. മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറയുകയാണ് ദേശാഭിമാനിയിലൂടെ, സവർണ ഹിന്ദു വിഭാഗങ്ങളിൽ നല്ലൊരു പങ്കും ദരിദ്രരാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഈ അഗ്രഹാരങ്ങൾ അടക്കം സന്ദർശിച്ചപ്പോൾ മനസ്സിലായ കാര്യം അതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ചിദംബരേഷ് നടത്തിയ ഒരു പ്രസ്താവന ഒരുപാട് ചർച്ചയായതാണ്. ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ സവർണർക്കുള്ളിലെ ദരിദ്ര വിഭാഗങ്ങളെ തിരിച്ചറിയാൻ തയ്യാറാകണം, അവർക്കുള്ള സഹായങ്ങൾ ഉണ്ടാകണം, അക്കാര്യങ്ങളിലൊക്കെ CPMന്റെ നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതോ ഒരു മാറ്റം, നിലപാട് മാറ്റം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ? നമ്മളതിനെ കാണേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇപ്പൊ സവർണറിലാണെങ്കിലും അവർണറിലാണെങ്കിലും ദരിദ്രരുണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് CPM നടത്തുന്ന ഈ ഗൃഹസമ്പർക്ക പരിപാടികളുടെ മൂല കാരണം എന്ന് പറയുന്നത് വിശ്വാസികൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ശബരിമല പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികൾ അകന്നുപോയി, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. പലപ്പോഴും നമുക്കറിയാം അകന്നു പോയിട്ടുള്ളത് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും. അപ്പൊ ഈ പാർട്ടിയിൽ നിന്ന് മൊത്തമായിട്ട് അവർ നയിച്ച ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറഞ്ഞ സവർണർ നയിച്ച ഒരു പരിപാടിയാണ് അത്. NSS ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്, ഈ ശബരിമല തന്ത്രികളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യിലുള്ളതുകൊണ്ട് പൂർണ്ണ നല്ലൊരു ശതമാനം സവർണ വിഭാഗം ഈ ശബരിമല പ്രശ്നത്തിൽ CPMനെതിരായിട്ട് നിലപാടെടുത്തു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് അവരുടെ ഒരു മനസ്സ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് അങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ കഠിനമായി പറയുന്നില്ല. എന്നാൽ പോലും സാധാരണഗതിയിൽ നമുക്കറിയാം വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ആളുകളുടെ ദാരിദ്ര്യം എന്ന് കണക്കാക്കാൻ, ദാരിദ്ര്യത്തിന്റെ ഇത് പല നമുക്കറിയാവുന്ന പോലെ എല്ലാ രംഗത്തുമുണ്ട്, എല്ലാ ജാതികളിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പം അത് സവർണറിൽ നല്ലൊരു ശതമാനവും ദരിദ്രരാണെന്ന് പറയുമ്പോൾ ആ താരതമ്യേന അവർണർ അത്ര ദരിദ്രരല്ല എന്നുള്ള ധ്വനി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അല്ലെങ്കിൽ മറ്റ് മതവിഭാഗക്കാർ അങ്ങനെ ദരിദ്രരല്ല എന്നുള്ള ധ്വനി വായിച്ചെടുക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ രീതിയിൽ സാമുദായികമായിട്ട് വർഗ സമരത്തിന്റെ ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഗാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ കാണേണ്ട ആളുകൾ ഇങ്ങനെ വർഗീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ കാണുന്നത് ശരിയല്ല. ഈ പട്ടിണിപാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് അവർ ഈ സവർണറെന്നോ അവർണറെന്നോ പറയേണ്ട കാര്യമില്ല. അവർക്ക് സ്വാഭാവികമായിട്ടും പട്ടിണിയുള്ള ആളുകൾ കാര്യങ്ങളിലേക്ക് അത് പരിഹരിക്കാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഭരണമുള്ളത് അതിന് ശ്രമം നടത്താം. ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സംശയം ഈ രീതിയിൽ അകന്നു പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് സവർണറിൽ ഇപ്പൊ പട്ടിണിക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇത് സാധ്യതയുണ്ട് എന്നാണ്, ആ ഒരു വിശ്വാസത്തോടു കൂടി ആയിരിക്കാം അദ്ദേഹം പറഞ്ഞതെന്നാണ് കരുതുന്നത്. നന്ദി ശ്രീ സജീവൻ പ്രതികരിച്ചതിന്. മലയര വിഭാഗം പ്രതിനിധി ശ്രീ സജീവൻ ടെലിഫോണിലായിട്ടുണ്ട്. സജീവൻ, ഈ നവോത്ഥാന മതിൽ കെട്ടി ശബരിമല വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച CPM, ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ശ്രമിച്ച CPM, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ് സവർണ വിഭാഗത്തിലെ ദരിദ്രരെ മറക്കരുത്, അവർക്കും മറ്റ് വിഭാഗങ്ങൾ കിട്ടുന്ന പോലുള്ള ആനുകൂല്യങ്ങൾ വേണം, അവരെയും സർക്കാരുകൾ പരിഗണിക്കണം. ഇത് നിങ്ങൾ എങ്ങനെയാണ് നോക്കുകയാണ്? നിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? അതായത് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് സവർണ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള നിലയിലല്ല.
ഒരുപക്ഷെ അതിലേക്കായിരിക്കാം അദ്ദേഹം. നമുക്കറിയാം സാമ്പത്തിക സംവരണത്തെ പിന്തുണച്ച ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ് സി പി എം. ദേവസ്വം ബോർഡിൽ അടക്കം അത് ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടാകുന്നു, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, അങ്ങനെ സംവരണ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയാത്ത കാലത്തോളം നമ്മൾ അങ്ങനെ മറുപടി അതിനെ നോക്കിക്കാണുകയും വേണ്ട, അങ്ങനെ മറുപടി പറയുകയും വേണ്ട. പക്ഷേ എന്താണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഈ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സംവരണം ഏർപ്പെടുത്തുവാൻ ഇടയാക്കിയ സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും ജാതി വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ പല മേഖലകളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. സംവരണം തന്നെ ഉണ്ടായിട്ടും ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എമ്പാടുമായി വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഇവിടെ നിലനിൽക്കുക. ഇപ്പൊ സംവരണമുള്ള ഇവിടുത്തെ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ 7 പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ഭരണഘടനയിൽ എല്ലാം റിസർവേഷനുണ്ട്, റിസർവേഷൻ കിട്ടേണ്ട വിഭാഗങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംവരണം ഒരു പ്രത്യേക വിഭാഗത്തിന് ഏർപ്പെടുത്തുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ലെന്ന് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദരിദ്ര വിഭാഗങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റവുമില്ല. ദരിദ്രരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഏതൊരു രാജ്യത്തിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പക്ഷേ സംവരണം ഏർപ്പെടുത്തുന്നത് മറ്റൊരു പശ്ചാത്തലത്തിലാണ്. ആ വിഭാഗം പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് അനുഭവിച്ച അടിമത്വത്തിന്റെ, അവരെ ഭൂമിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും അധികാരത്തിന്റെയും സമസ്ത സീമകളിൽ നിന്നും അവരെ മാറ്റി നിർത്തിയതിനും പരിഹാരമായിട്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. സംവരണം റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ 1000+ അനുഭവിച്ച അടിമത്തത്തിന്റെ പരിഹാരം, വെറും 76 സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിലെ ജനങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല. അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും കടന്നിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങളിലൊന്നും ഈ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഇന്നും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്. ശരി, ശ്രീ പി കെ സജീവ് മലയാള മഹാസഭയുടെ പ്രതിനിധിയാണ് അദ്ദേഹം സംസാരിച്ചത്. സവർണതയും കൊടിയേരിയും, സവർണ വിഭാഗത്തിലെ നല്ലൊരു പങ്കും സവർണ ഹിന്ദു വിഭാഗങ്ങളിലെ നല്ലൊരു പങ്കും ദരിദ്രരാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുകയാണ്. അഗ്രഹാരങ്ങൾക്ക്, പല അഗ്രഹാരങ്ങളും ചേരികൾക്ക് സമാനമാണ്. അഗ്രഹാരങ്ങൾ പുതുക്കിപ്പണിയാൻ സർക്കാർ സഹായം നൽകണം. സവർണർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണെന്നും തുറന്നു പറയുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി. ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടും യോഗക്ഷേമ സഭയുടെ പ്രതിനിധി, അദ്ദേഹം ടെലിഫോണിലായിലുണ്ട്. ശ്രീ അക്കീരമൺ, കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറയുന്നു, ജസ്റ്റിസ് ചിദംബരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന അതിനോട് കൂട്ടിച്ചേർത്ത് വേണം ഇത് വായിക്കാൻ എന്ന് ഒരു പക്ഷേ ആ പ്രസ്താവനയിൽ നമുക്ക് തോന്നുകയാണ്. അഗ്രഹാരങ്ങൾ പലതും ചേരികൾക്ക് സമാനമാണ്, അത് പുതുക്കിപ്പറയാൻ സഹായം വേണം. സവർണ വിഭാഗങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. സി പി എമ്മിന് വൈകി വന്ന വിവേകമാണോ, സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് സി പി എം മാറുന്നതാണോ, അതോ അവരുടെ തിരുത്തലാണോ പല കാര്യങ്ങളിലും ഇത്? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് ഒരു എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം പോലെ എനിക്ക് തോന്നിയുള്ളത്. കാരണം കാലങ്ങളായി ഇവർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പാർട്ടിക്കും അവരുടെ ഇവർക്കൊക്കെ നിശ്ചയമുള്ള കാര്യമാണ് ഈ സവർണ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും. അതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നും ഈ രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നതും ഈ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു. കാരണം ഈ സവർണർക്ക് എന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പൊ തന്നെ 10% മുന്നോക്കത്തിന് നിൽക്കുന്ന ആൾക്കാർക്കുള്ള പിന്നെ സംവരണം അതുപോലും വേണ്ടവണ്ണം വിനിയോഗിക്കാതെ ഇതൊരു രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെ അഗ്രഹാരങ്ങളിലെ ദുരിതങ്ങളെ കുറിച്ച് നമുക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന വസ്തുതകളാണ്. ഇതൊന്നും സവർണർ അനുഭവിക്കുന്ന ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്നും ഈ സവർണരും തമ്മിൽ ചിന്തിച്ചുകൊണ്ടുള്ള ബുദ്ധിപരമായ കളിയാണ് ചെയ്തുകൊണ്ടത്. ഒരിക്കലും അങ്ങനെ വിഭാഗീയത സവർണർക്കോ അവർക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ സമരങ്ങളാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിട്ട് നേരെ ചുവയാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ല കാര്യമാണ്. മാത്രമല്ല ശബരിമല സ്ത്രീ പ്രവേശന വിഷയങ്ങളിലൊക്കെ നമുക്ക് ഈ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ എല്ലാവർക്കും നിശ്ചയമുള്ള കാര്യമാണ്. അത് തന്നെയൊക്കെ തെറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം ശാസ്ത്രീയമായ നിലപാടുകളെ പോലും ചിന്തിക്കാതെ ഒരു അല്പ അഹങ്കാര ബുദ്ധിയോട് കൂടി പ്രവർത്തിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഓരോ ഒരാളുടെയും ഈശ്വരപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ചെയ്യേണ്ടപ്പെട്ടതിന്റെ ശിക്ഷ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ അതിന്റെ ദുരിതം
അനുഭവിക്കട്ടെ, അതല്ല. പക്ഷെ ശബരിമല വിഷയങ്ങളെ പോലും നേരായ രീതിയിൽ കാണാൻ കഴിയാതെ രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അത് എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ചിന്തിച്ചേ തീരൂ. കാരണം ശബരിമല സംബന്ധിച്ചതൊക്കെ അത് തന്നെയാണ് വിഷയങ്ങൾ. നമുക്ക് നമ്മുടെ അവിടുത്തെ ശബരിമല വിഷയവും മറ്റു വിഭാഗങ്ങൾ വിഷയം വന്നപ്പോൾ രണ്ടായിട്ട് കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. സമന്വയത്തിന്റെ പാതയിൽ തീർത്തോളം ശാന്തമായി ആലോചിക്കുകയാണ്. അവർക്ക് ഇപ്പം നമ്മുടെ സഹോദരന്മാരാണ് അവരുടെ വിഷയത്തിൽ എടുത്ത നിലപാടും ഹിന്ദുക്കളുടെ ക്ഷേത്ര വിഷയത്തിൽ എടുത്ത നിലപാട് സുപ്രീം കോടതി വിധി ഉടനെ നടപ്പിലാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് കാണിച്ച വിഷയങ്ങളും പിന്നെ മറ്റു വിഷയത്തിൽ നമുക്ക് സമവായത്തിന്റെ പാതയിൽ പോകാമെന്നൊക്കെ പറയുന്നത് രണ്ടുതരം വീക്ഷണത്തിന്റെ കുഴപ്പം തന്നെയാണ്. ആ വീക്ഷണം മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ വിഷയത്തെ കണ്ടാതെ ഇത് ശരിയാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രമായിട്ട് ആകാതിരുന്നാൽ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ. നന്ദി. ശ്രീ അക്കീരമൺ പ്രതികരിച്ചതിന്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ദേശാഭിമാനിയിലെ പരാമർശങ്ങൾ, അതാണ് ചർച്ചയ്ക്ക് ആധാരമായത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.